ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരമായിരുന്നു ആനി. പ്രേക്ഷക മനസ്സിൽ ഇന്നും ആനിയുടെ സിനിമകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പുതുമുഖമായി സിനിമയിലെത്തിയ ആനി പിന്നീട് മുൻനിര നായികയായി മാറി. മലയാള സിനിമയിൽ പ്രമുഖ താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യവും ഈ നായികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണ് സത്യം എന്ന സിനിമയിലൂടെയാണ് ആനി അഭിനയ രംഗത്തേക്ക് എത്തിയത്. ആൺകുട്ടിയായി വേഷം മാറേണ്ടി വരുന്ന പെൺകുട്ടിയായാണ് ഈ ചിത്രത്തിൽ ആനി വേഷമിട്ടത്. മഴയെത്തും മുൻപേ, പാർവതി പരിണയം, സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, സാക്ഷ്യം, രുദ്രാക്ഷം തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനമാണ് ആനി കാഴ്ചവെച്ചത്. സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതിനിടയിലാണ് ആനി സംവിധായകൻ ഷാജി കൈലാസുമായി പ്രണയത്തിലായത്. വിവാഹം കഴിഞ്ഞതോടെ സിനിമയോട് വിട പറഞ്ഞ ആനി ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് തിരിച്ചു വന്നത്. വർഷങ്ങൾ കുറച്ചായെങ്കിലും ഇന്നും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഈ അഭിനേത്രിയെ. അമൃത ടിവിയിലെ ആനീസ് കിച്ചൻ പരിപാടിയുടെ വിജയത്തിന് പിന്നിലും ആ ഇഷ്ടമാണ് പ്രകടമാവുന്നത്. അഭിനയത്തിൽ മാത്രമല്ല പാചകത്തിന്റെ കാര്യത്തിലും തന്നെ വെല്ലാൻ ആരുമില്ലെന്ന് തെളിയിക്കുകയാണ് ആനി ഈ പരിപാടിയിലൂടെ. സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ പരിപാടിയിൽ ആനിയുടെ പാചകം രുചിക്കാൻ എത്താറുണ്ട്. പ്രേക്ഷക മനസ്സിൽ ആനിയോടുള്ള സ്നേഹം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രണയിച്ച് വിവാഹിതരായ മറ്റു താരദമ്പതികളെ പോലെയല്ല തങ്ങളെന്ന് ഷാജി കൈലാസും ആനിയും ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതുമാണ്. സിനിമയിൽ സജീവമല്ലെങ്കിലും ഷാജി കൈലാസ് എന്ന സംവിധായകന് പൂർണ്ണ പിന്തുണയായി ആനി കൂടെയുണ്ട്. അമൃത ടിവിയിൽ ആനി അവതരിപ്പിക്കുന്ന കുക്കറി ഷോയാണ് ആനീസ് കിച്ചൻ. താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ആനിയുടെ പാചകം രുചിച്ചറിയുന്നതിനായി പരിപാടിയിൽ എത്താറുണ്ട്. എന്നാൽ ഈ പേര് ഇപ്പോൾ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ് ഷാജി കൈലാസ് പറയുന്നത്. തലസ്ഥാന നഗരിയിൽ തുടങ്ങിയിട്ടുള്ള ആനീസ് കിച്ചൻ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് നിത്യേന നിരവധി കോളുകളാണ് ഇവരെ തേടിയെത്തുന്നത്. ചിത്ര അവതരിപ്പിക്കുന്ന കുക്കറി ഷോയുടെ പേരാണെങ്കിലും റെസ്റ്റോറൻറ്റും തങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ റെസ്റ്റോറൻറ്റിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരെ നേരിട്ട് അറിയിക്കൂ. പരാതിയും അഭിപ്രായവും ഒക്കെ അവരെയാണ് അറിയിക്കേണ്ടത്. റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി കോളുകൾ വരുന്ന സാഹചര്യത്തിലാണ് വിശദീകരണവുമായി സംവിധായകൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങൾ മുൻകൈ എടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റോ മറ്റ് സ്ഥാപനങ്ങളോ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുമെന്നും സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാൻ വരട്ടെ, ഒരു പേരുണ്ടാക്കിയ പൊല്ലാപ്പിനെ കുറിച്ചാണ് ഷാജി കൈലാസ് കുറിച്ചിട്ടുള്ളത്. ആനിയുടെ തിരിച്ചുവരവിനായി ഇന്നും പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും താരത്തിന് ലഭിച്ചതെല്ലാം എന്നെന്നും ഓർമ്മിക്കപ്പെടാനുള്ള തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടിൽ ഒന്നാണ് മോഹൻലാൽ ഷാജി കൈലാസ്. ഹിറ്റുകളുടെ തമ്പുരാക്കന്മാർ എന്ന വിശേഷണം തികച്ചും അനർത്ഥമാക്കുന്ന കൂട്ടുകെട്ട്. ഇരുവരും വീണ്ടും ഒരുമുക്കിയാണെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും.